ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ നാഥനുമായ നിശികായി അങ്ങ് ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആദ്യത്തെ ഉപമയിലേതില് യേശു പറയുന്നതെല്ലാം കേട്ടു, പക്ഷേ വീട്ടിൽ ചെന്ന പാടെ പഴയ ജീവിതം തന്നെ നയിക്കേണ്ടി വന്നു. രണ്ടാമത്തെ കൂട്ടരാണെങ്കിൽ അവരും എല്ലാം കേട്ടു, അവര് ധ്യാനത്തിനൊക്കെ പോവുകയും ഒക്കെ ചെയ്തെങ്കിലും വീട്ടിൽ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഇവർക്ക് ഒരു ചെറിയ പ്രശ്നം വന്നു. അപ്പൊ തന്നെ ഇവര് പഴയ ജീവിതം നയിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ കൂട്ടരാകട്ടെ നല്ല ജീവിതമൊക്കെ നയിച്ചു, പക്ഷേ ജീവിക്കണ്ടേ, കാശുണ്ടാക്കാനുള്ള വ്യഗ്രത കൊണ്ടാകാം, ആത്മീയത ആകുലതകൾ വന്നതുകൊണ്ടാവാം, അവർ പഴയ വഴിയെ തന്നെ പെട്ടെന്ന് പിന്തുടർന്നു. നാലാമത്തെ കൂട്ടരോ നല്ല നിലം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു സ്നേഹിച്ചു, യേശുവിനെ സ്നേഹിച്ച് യേശുവിന്റെ തിരുവചനമൊക്കെ ശ്രവിച്ച് നല്ല ജീവിതം നയിക്കുന്നവരുടെ ഹൃദയം പോലെ തിരുവചനം വേരിറങ്ങി യേശുവിനെ വിശ്വസിച്ചുള്ള ജീവിതം നയിക്കുന്നവരാണ് നാലാമത്തെ കൂട്ടർ. നിലകൊള്ളുവാനും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും
വിശ്വാസ പരിശീലനത്തിൽ ഞങ്ങളെ ശക്തരാക്കണമേ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ അധ്യാപകരെയും പ്രിയ മാതാപിതാക്കളെയും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ നിറയ്ക്കുകയും നവീകരിക്കുകയും ചെയ്യണമേ. ആമേൻ ആമേൻ. ടൈമിലേക്ക് സ്വാഗതം. സഭാ വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 3-ാമത്തെ ചക്രലേഖനം ഒക്ടോബറിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത ചക്രലേഖനം ഒക്ടോബർ 3-ന് പ്രസിദ്ധീകരിക്കും. മാനവ സഹോദര്യവും സൗമ്യ സൗഹാർദ്ദവും പ്രമേയമാക്കുന്ന ചക്രലേഖനത്തിന് എല്ലാവരും സഹോദരങ്ങൾ എന്നായിരിക്കും പേര്. ബെനഡിക്ട് 16-ാമൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായമുള്ള പാപ്പ. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായമുള്ള മാർപ്പാപ്പ എന്ന പദവിയിലെത്തിയിരിക്കുന്നു ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ. 2013 പാപ്പയുടെ അധികാരം ഔദ്യോഗികമായി ത്യജിച്ച് പോപ്പ് എമെറിറ്റ്സ് പദവിയിലേക്ക് മാറിയെങ്കിലും ചരിത്രപരമായ പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ് ഈ വസ്തുതയെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. 8 വർഷം സഭയെ ഭരിച്ച പാപ്പയ്ക്ക് ഇപ്പോൾ 93 വയസ്സും 5 മാസവുമാണ് പ്രായം. ആർച്ച് ബിഷപ്പ് മാർച്ചേനോ കാലം ചെയ്തു. എറണാകുളം അങ്കമാലി അതിരൂപത അംഗമായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചേനോത് കാലം ചെയ്തു. ജപ്പാനിലെ വത്തിക്കാൻ സ്ഥാനപതിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 1986 ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ കേരള സന്ദർശന വേളയിൽ മാർ ചേനോത് ആണ് മാർപ്പാപ്പയെ മലയാളത്തിൽ സംസാരിക്കാൻ പരിശീലിപ്പിച്ചത്. മാർ പോൾ ചിറ്റിലപ്പിള്ളിക്ക് അന്ത്യാഞ്ജലി. കാലം ചെയ്ത താമരശ്ശേരി മുൻ മെത്രാൻ മാർ പോൾ ചിറ്റിലപ്പിള്ളിക്ക് അന്ത്യാഞ്ജലി. 1988 കല്യാൺ രൂപതയുടെ പ്രഥമ മെത്രാനായി സ്ഥാനമേറ്റ അദ്ദേഹം 10 വർഷത്തെ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് താമരശ്ശേരി മെത്രാനായത്. 13 വർഷത്തോളം താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷനായിരുന്നു. ശേഷം 2010 സ്ഥാനമൊഴിഞ്ഞ് വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റിന് ഔദ്യോഗിക അംഗീകാരം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 2014 ട്രിനിറ്റി കപ്പിൾസ് മിനിസ്ട്രി എന്ന പേരിൽ ആരംഭിച്ച മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റിന്റെ നിയമാവലിക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു. കുടുംബങ്ങളുടെ സുവിശേഷവൽക്കരണത്തിലൂടെ ലോകത്തെ നവീകരിക്കുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. തിരുസഭ സെപ്റ്റംബർ 14-ാം തീയതി വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളും സെപ്റ്റംബർ 15-ാം തീയതി പരിശുദ്ധ കനകാമരത്തിന്റെ വ്യാകുല തിരുനാളും ആചരിക്കുന്നു. തെരേസ്യ ന്യൂസ് ടൈമിലെ വാർത്തകൾ അവസാനിച്ചു. വാർത്തകൾ വായിച്ചത് സനയ ജോസഫ്, കൊട്ടേക്കാവിൽ.